പ്രാർത്ഥിക്കുക എന്നത് ഏറ്റവും പരമപ്രധാനമായ വസ്തുതയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയെ സംബന്ധിച്ച് കർത്താവ് തൻ്റെ ഹൃദയം നിങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുകയും നിങ്ങളിൽ നിന്ന് അവൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയില്ലായ്മ, ദുശ്ശീലം, കുടുംബങ്ങളിൽ സമാധാനമില്ലായ്മ, പഠന സംബന്ധമായ പ്രശ്നങ്ങൾ, കുട്ടികളുണ്ടാകാതെയുള്ള വിഷമങ്ങൾ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ സന്തോഷം കെടുത്തിക്കളയുന്ന ഒട്ടനവധി പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഇന്ന് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം എടുത്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പം ചേരുന്നത് റവറൻഡ് ഫാദർ തോമസ് വർഗീസാണ്. സഭയുടെ വിവിധ സേവനാ മേഖലകളിലും ശുശ്രൂഷാ രംഗങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം എന്തുകൊണ്ടും നമുക്ക് ആശ്വാസകരമാണ്. പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിക്കുന്നതിന് വേണ്ടി ബ്രദർ ബിന്നി മാത്യുവും നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അച്ഛൻ നമ്മോട് സംസാരിക്കും. വീണ്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി ദൈവം തന്ന ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന അഥവാ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു വേദഭാഗം ഞാൻ നിങ്ങൾക്കായി വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 13-14 വാക്യങ്ങൾ. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. യാക്കോബ് അപ്പോസ്തലന് പ്രാർത്ഥനയെപ്പറ്റി ഇങ്ങനെയാണ് പ്രതിപാദിക്കുന്നത്. നിങ്ങളുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം പ്രാർത്ഥനയാണ്. അങ്ങനെയാണ് തുടങ്ങുന്നത്, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ഏത് തരത്തിലുള്ള കഷ്ടമാണെങ്കിലും നാം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം മുന്നമേ തന്നെ നമുക്ക് വരാൻ പോകുന്ന കഷ്ടതകൾ അറിഞ്ഞിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുവാൻ പോകുന്നത് ദൈവം മുന്നമേ അറിഞ്ഞിരുന്നു. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. അപ്പോൾ സുഖം അനുഭവിക്കുന്നവരെ നമ്മൾ സന്തോഷിക്കട്ടെ, നമ്മൾ പാട്ട് പാടട്ടെ. രണ്ടാമത് എഴുതിയിരിക്കുന്നത്, കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ഇത്രയേ ഉള്ളൂ പറയുവാനുള്ളത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കഷ്ടമില്ലാത്തവരായിട്ട് കുറേ പേരൊക്കെ ഉണ്ടായിരുന്നായിരിക്കും. എന്നാലും കൂടുതൽ ആളുകൾക്ക് എന്തെങ്കിലും രീതിയിൽ കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കും. അതുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നവരായ നാം ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ഈ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ, തുടെ അരുളും വൻകിരി. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ, തുടെ അരുളും വൻകിരി. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി പത്തനംതിട്ടയിൽ നിന്നും ബിന്ദു കത്തുവഴിയായി അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകൾ അലീന ജോലി ലഭിക്കുന്നതിനായി ആഗ്രഹിക്കുന്നു. ദൈവഹിതപ്രകാരം നല്ല ജോലി ലഭിക്കുന്നതിനും ഇപ്പോൾ എഴുതിയിരിക്കുന്ന പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ലഭിക്കുന്നതിനും ജോലിയോടൊപ്പം വിദേശത്ത് പോകുന്നതിനും വേണ്ടി ആത്മീയ യാത്ര പ്രയർ സെൽ അംഗങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ലിൻസ് തൃശ്ശൂരിൽ നിന്നും ഫോൺ വഴിയായി അറിയിച്ചിരിക്കുന്നു. എനിക്ക് ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി പല സ്ഥലങ്ങളിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇതുവരെയും ജോലിയൊന്നും ലഭിച്ചില്ല. എത്രയും വേഗം നല്ല ഒരു ജോലി ലഭിക്കുന്നതിന് ആത്മീയ യാത്ര പ്രയർ സെൽ അംഗങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. കൂടാതെ തൃശ്ശൂരിൽ നിന്നും മേരി
27 വയസ്സായ മകന് ജോലി ലഭിക്കുന്നതിനായും മൂവാറ്റുപുഴയിൽ നിന്നും ലൂസി നേഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന രണ്ട് മക്കൾക്കും ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും സിസി കട്ടപ്പനയിൽ നിന്നും സഹോദരന് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുന്നു. ഇവർക്ക് വേണ്ടിയല്ല നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ വ്യാകുലപ്പെടുന്നവരുടെ വിഷമതകൾ ഞങ്ങൾക്കും നല്ലവണ്ണം അറിയാം. പഠിച്ച് അഥവാ ഡിഗ്രി എടുത്തതിന് ശേഷം പണം വളരെയധികം മുടക്കിയതിന് ശേഷം നമുക്ക് അതിന് പറ്റിയതായിട്ടുള്ളൊരു ജോലി ഇല്ലെങ്കിൽ ഉള്ള വിഷമത്തെപ്പറ്റി ഞങ്ങൾക്കും മനസ്സിലാവുന്നു. എന്നാൽ ഒന്ന് ഞങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും, കഴിഞ്ഞ കാലങ്ങളിൽ ഇങ്ങനെ വിളിച്ചറിയിച്ചപ്പോൾ, ഒരുമിച്ച് ആത്മീയതല പ്രകടിസൽ പ്രാർത്ഥിച്ചപ്പോൾ നൂറുകണക്കിന് ആളുകൾ എഴുതി പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ പഠിച്ചതിന് അനുസൃതമായ അഥവാ അതിനേക്കാളിലും മെച്ചമായ ഒരു ജോലി ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഇന്ത്യയിൽ തന്നെയല്ല, മറ്റ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു എന്ന് നമ്മളോട് വിളിച്ചു പറയുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തീർച്ചയായിട്ടും നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കും ദൈവം ജോലി ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ സഹായിക്കും. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. നിങ്ങൾക്ക് വേണ്ടി സദൃശവാക്യങ്ങളിൽ 23:17-18 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ആശയോടുകൂടി പ്രത്യാശയോടുകൂടി ഇരിക്കുക. ദൈവം എനിക്ക് ജോലി തരും, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദൈവം നമ്മളെ ഉയർത്തും, ദൈവം നമ്മെ നടത്തും. ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ ബലവും ഞങ്ങളുടെ അഭയസ്ഥാനവുമായ ഞങ്ങളുടെ പിതാവാം ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളുടെ ആവശ്യം മുന്നമേ അങ്ങ് അറിയുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ ഈ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു ജോലി ലഭിക്കണം. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച ദൈവമാണ്. പലരുടെയും ജീവിതത്തിൽ അവർ പ്രതീക്ഷിച്ചതിലുപരി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. അവരിന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിട്ട് അവർ ജീവിക്കുന്നു, അവർ നല്ല ജോലിയോടുകൂടി തുടരുന്നു. നന്ദി കർത്താവേ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. ദൈവത്തിലുള്ള ഭക്തിയോടുകൂടി ഇതാ ഞങ്ങൾ ജീവിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അങ്ങ് ഉത്തരവരുളുകയും ചെയ്യണമേ. മനുഷ്യരാൽ അസാധ്യം എന്നാൽ ദൈവത്താൽ സാധ്യമാണ്. മനുഷ്യരാൽ അടയ്ക്കുന്നതായിട്ടുള്ള എല്ലാ വാതിലുകളും ദൈവം തുറക്കുവാൻ തക്കണം ശക്തിവാനാണ്. ദൈവം തുറക്കുന്ന വാതിലുകൾ ഒരുത്തർക്കും ഒരു മനുഷ്യർക്കും അടയ്ക്കുവാനും കഴിയില്ല എന്ന് ബൈബിളിൽ കൂടെ ഞങ്ങൾ വായിച്ചറിയുന്നു. അതുകൊണ്ട് കർത്താവേ, പുതിയ വഴികളെ പുതിയ വാതിലുകളെ ഞങ്ങളുടെ ഈ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തുറക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പുതിയ വഴികൾ തുറക്കുമാറാകട്ടെ. പുതിയ വഴികൾ പുതിയതായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങ് തുറക്കുകയും അതവരുടെ ജീവിതത്തിൽ അവരുടെ ഭാവി ഭാസുരമാകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തെ ഭയന്ന് ജീവിക്കുകയും
ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിച്ച് ജീവിക്കുകയും ചെയ്യുവാൻ തക്കണം, അങ്ങ് അവരെ സഹായിക്കണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. അങ്ങ് അവർക്ക് വേണ്ടി ജോലി കൊടുത്തിരിക്കാൻ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കുടുംബസമാധാനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി മേഴ്സി കണ്ണൂരിൽ നിന്നും അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകൻ ടോണിയുമായുള്ള പിതാവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരേണ്ടതിനും പിതാവ് മകനെ വിളിക്കുവാനും സ്നേഹിക്കുവാനും പിതാവ് എത്രയും വേഗം നാട്ടിൽ വരുന്നതിനും എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കുന്നതിനും ആത്മീയയാത്ര പ്രേയർസൽ അംഗങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കോട്ടയത്തു നിന്നും ലാലി അറിയിച്ചിരിക്കുന്നു. എൻ്റെ ഭർത്താവ് കഴിഞ്ഞ 9 മാസമായി എന്നോട് സംസാരിക്കുന്നില്ല. എന്നോട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുവാൻ എപ്പോഴും പറയുന്നു. കുഞ്ഞുങ്ങളെയും എന്നിൽ നിന്ന് അകറ്റുന്നു. എൻ്റെ ഭർത്താവിന് ഉത്തരവാദിത്തം ഉണ്ടാകേണ്ടതിനും മറ്റ് സ്ത്രീകളുമായി ഉള്ള അടുപ്പം ഉപേക്ഷിക്കേണ്ടതിനും ഭവനത്തിലെ എല്ലാ അസ്വസ്ഥതകളും മാറുന്നതിനും ഭർത്താവിന് രൂപാന്തരം ഉണ്ടാകുന്നതിനും ആത്മീയയാത്ര പ്രേയർസൽ അംഗങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. കൂടാതെ എറണാകുളത്തു നിന്നും നിഖിൽ, ചന്ദ്രമതി, ബീന ഇവരെല്ലാം കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരിക്കുന്നു. ഇവർക്ക് വേണ്ടിയെല്ലാം നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പിതാവും മകനുമായിട്ടുള്ള പ്രശ്നങ്ങൾ മുഖേനയുള്ള കുടുംബസമാധാനമില്ലായ്മ, ഭാര്യ ഭർത്തൃബന്ധത്തിലുള്ള സമാധാനമില്ലായ്മ, ഇതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഇങ്ങനെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ പലരും പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിലും ഇത് തന്നെയാണ് സ്ഥിതിയെന്ന്. എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ കുടുംബത്തിലേക്ക് സമാധാനത്തെ അയക്കും എന്ന് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി സങ്കീർത്തനങ്ങൾ 68:5 ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനും ആകുന്നു നമ്മുടെ ദൈവം. ദൈവം ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ നീക്കുവാൻ അഥവാ തുടച്ചു മാറ്റുവാൻ ശക്തിയുള്ളവനായ ദൈവം അഥവാ ആഗ്രഹിക്കുന്നവനായ ദൈവം, കഴിവുള്ളവനായ ദൈവത്തെ പറ്റിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലെത്തിക്കുന്നു. നിങ്ങളെല്ലാം ഈ പറഞ്ഞ് കേട്ടവർ അഥവാ എഴുതി പറഞ്ഞവരെല്ലാം എന്തൊക്കെയോ ബന്ധനത്തിലാണ്, അങ്ങനെയുള്ളവരെ ദൈവം വിടുവിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരമാരലും. പലപ്പോഴും നിങ്ങളിങ്ങനെ ചിന്തിച്ചേക്കാം, ഞങ്ങളുടെ ഉറ്റവർ ബന്ധുക്കൾ അഥവാ ഞാൻ വിശ്വസിച്ചവർ എന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, എൻ്റെ കൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അഥവാ എന്നോട് സംസാരിക്കുന്നില്ല, ഇടപെടുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഈ യേശുവിലേക്ക് നമുക്ക് അടുത്തു വരാം. മറ്റുള്ളവരെല്ലാം കൈവിടുമ്പോൾ, ഉറ്റവരും ബന്ധുക്കളും കൈവിടുമ്പോൾ, ഈ യേശു നിങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യും. ഉറ്റവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും ഒരുവറുകിൽ ഉറ്റവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുകിൽ സ്നേഹത്തിൽ ഞങ്ങളെ കരുതുകയും കാക്കുകയും സ്നേഹിക്കുന്ന ചെയ്യുന്ന ദൈവമേ, കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ട് നരകതുല്യമായ ജീവിതം ഇന്ന് നയിക്കുന്നതായിട്ടുള്ള ഞങ്ങളുടെ ഈ കുടുംബാംഗങ്ങളോട്, ഞങ്ങളുടെ ഈ സഹോദര സ്ഥലങ്ങളോട്,
അങ്ങ് കരുണ തോന്നണമേ. ബദ്ധന്മാരെ അഴിച്ചുവിടാം, ഞാൻ സൗഭാഗ്യം കൊടുക്കാം, ഞാൻ സമാധാനത്തെ അയക്കാം എന്നോ ഞങ്ങളോട് വാക്ക് പറഞ്ഞവനായ പിതാവാം ദൈവമേ, അവിടുത്തെ സമാധാനത്തെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർക്കെതിരായിട്ട് പോരാടുന്ന എല്ലാ അന്ധകാര ശക്തികളുടെ പ്രവർത്തനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിൽ അവിടുത്തെ സമാധാനം, അവിടുത്തെ സന്തോഷം, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാനുള്ള കഴിവ്, തമ്മിൽ തമ്മിൽ കരുതുവാനുള്ള കഴിവ്, തമ്മിൽ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുവാനുള്ള കഴിവ് ഇപ്പോൾ തന്നെ ദൈവം തമ്പുരാനോട് കൊടുക്കുമാറാകട്ടെ. കർത്താവെ, അവരുടെ ശിഷ്ടമുള്ള ജീവിതം ഒരുമിച്ച് ജീവിക്കുകയും സന്തോഷിക്കുകയും സമാധാനത്തോടെ ജീവിക്കുവാൻ തൊക്കണം. അങ്ങ് അനുവദിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു, അങ്ങ് അത് കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി. യേശു മെഷിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയിൽ ഫലം ലഭിച്ചവരായി നന്ദി പറഞ്ഞുകൊണ്ട് അറിയിച്ചിരിക്കുന്ന ചില കത്തുകൾ വായിക്കുന്നു. ഇടുക്കിയിൽ നിന്നും ബിൻസി അറിയിച്ചിരിക്കുന്നു, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കേണ്ടതിനായി പ്രെയർ സെല്ലിൽ വിളിച്ച് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി ഇപ്പോൾ ഭർത്താവിന് മദ്യപാനം നിർത്തുകയും ഭവനത്തിൽ സമാധാനം ലഭിക്കുകയും ചെയ്തു. പ്രാർത്ഥിച്ച ആത്മീയ യാത്ര പ്രെയർ സെല്ലിനോടുള്ള നന്ദിയെ അറിയിക്കുന്നു. കൊച്ചിയിൽ നിന്നും ജൂലി അറിയിച്ചിരിക്കുന്നു, എൻ്റെ മകൻ സണ്ണി ജോൺ പരീക്ഷയ്ക്കായി പോകുമ്പോൾ ശ്വാസം മുട്ടലിനാലും പനിയാലും ഭാരപ്പെട്ടു, പഠിക്കുവാൻ കഴിയുന്നില്ലായിരുന്നു. ഈ അവസ്ഥയിൽ വളരെ പ്രയാസത്തോടെ പ്രെയർ സെല്ലിൽ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി പൂർണ്ണമായ രോഗസൗഖ്യം ലഭിക്കുകയും നന്നായി പരീക്ഷ എഴുതുവാൻ ദൈവം സഹായിക്കുകയും ചെയ്തു. പ്രാർത്ഥനയിൽ സഹായിച്ച ആത്മീയ യാത്ര പ്രെയർ സെല്ലിനോടുള്ള നന്ദി അറിയിക്കുന്നു. അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് ആയിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന മൂലം എത്രയോ പേർ മദ്യപാനം നിർത്തി, പ്രാർത്ഥന മൂലം എത്രയോ രോഗികൾ സൗഖ്യമായി, പ്രാർത്ഥന മൂലം എത്രയോ പേരുടെ ഭവനങ്ങൾ കെട്ടിപ്പിടിവാൻ തക്കോണം ദൈവം സഹായിച്ചു എന്ന് വേണ്ട, അസാധ്യങ്ങളുടെ നിര തന്നെ ദൈവം സാധ്യമാക്കി കൊടുത്തു. ഞങ്ങൾക്കും നിങ്ങളോടൊപ്പം ഇതുമാത്രമാണ് പറയുവാനുള്ളത്. സങ്കീർത്തനങ്ങൾ 68 എൻ്റെ 19 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ചെയ്തെല്ലാം കർത്താവാണ്, നമ്മുടെ ദൈവമായ കർത്താവാണ്, നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവാണ്. അത് നിങ്ങൾ വിശ്വസിക്കുക. അതുകൊണ്ട് ഈ ദൈവമാണ് ഇത് ചെയ്തത് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളാൽ, ഭാരങ്ങളാൽ, രോഗങ്ങളാൽ നിങ്ങളിതിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാവുന്ന എല്ലാ വഴികളും ചെയ്തു നോക്കി, മറ്റുള്ളവരോട് സംസാരിച്ചു, മറ്റുള്ളവരോട് കൊണ്ട് സഹായത്തിന് അഭ്യർത്ഥിച്ചു, പക്ഷേ എല്ലാം ഇപ്പോൾ അസാധ്യമെന്ന് തോന്നുന്നതായിട്ടുള്ള സമയത്ത് ചിലപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകും, ഇനിയും ഞാൻ എന്തിന് ജീവിക്കണം എന്ന് വരെ ചിന്തിക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. നിങ്ങളോട് പറയുവാനുള്ളത് ഇതാണ്, ജീവൻ അവസാനിപ്പിക്കുകയോ അഥവാ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയോ ചെയ്യുന്നതല്ല ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ചെയ്യാനുള്ളത്. ജീവിക്കുവാനായിട്ടാണ് ദൈവം നമുക്ക് ജീവൻ തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ദൈവത്തിലേക്ക് നമുക്ക് വിളിച്ച് നമുക്ക് അപേക്ഷിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇത്രത്തോളം നമ്മെ സഹായിച്ച ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങളും ഒരുമിച്ച് ദൈവത്തോട് അറിയിക്കുന്നു, കർത്താവെ അങ്ങ് ചെയ്ത എല്ലാ കാര്യത്തിനുമായി സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി.
ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ദൈവമായ ഹോവേ, ഞങ്ങൾ ഒരുമിച്ച് ആത്മീയാത്ര പ്രയർസലായി അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുകയാണ്. അസംഖ്യം കാര്യങ്ങളിൽ കൂടെ അങ്ങ് വലിയ ദൈവമാണ്, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് കർത്താവെ ഞങ്ങൾക്ക് രുചിക്കറിയുവാൻ തക്കോണം അങ്ങ് ഞങ്ങളെ സഹായിക്കുകയും കരുതുകയും സൗഖ്യം തരികയും ഓർത്ത് നന്ദി പറയുന്നു. വീണ്ടും കർത്താവെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിപ്പാൻ തക്കോണം ഞങ്ങളെ ആത്മീയാത്ര പ്രയർസലായി ഈ കാലയളവിൽ വിളിച്ച് വേർതിരിച്ചതോർത്ത് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. വീണ്ടും കർത്താവെ ഞങ്ങളെ തന്നെ താഴ്ത്തി അവിടുത്തെ മഹത്വത്തിനായി വീണ്ടും ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ആത്മീയയാത്രാ പ്രേക്ഷകരും ആത്മീയയാത്രാ പ്രയർസലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ആത്മീയയാത്ര, മഞ്ഞാടി ജംഗ്ഷൻ PO, തിരുവല്ല 5. ഇമെയിൽ prayer@ay.tv. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0469-260-6941, മൊബൈൽ 9447-1-316-96, മറ്റൊരു നമ്പർ 9447-1-316-99.